ജലസ്രോതസ്സിൽ മാലിന്യം തള്ളി സാമൂഹിക വിരുദ്ധർ. മണാശ്ശേരി അങ്ങാടിക്ക് തൊട്ടടുത്തുള്ള തോട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മാലിന്യം തള്ളിയത്. വേനൽ കടുത്തതോടെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേർ ആശ്രയിക്കുന്ന തോട്ടിലാണ് ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളിയത്. മുക്ക നഗരസഭയിലെ മണാശ്ശേരി അങ്ങാടിക്ക് തൊട്ടടുത്തുള്ള പാലത്തുകുഴി തോട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയത്. വേനൽ കനത്ത് ജലക്ഷാമം രൂക്ഷമായതോടെ നിരവധി പേർ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന തോട്ടിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മണാശ്ശേരി അങ്ങാടിക്ക് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവരും മാലിന്യത്തിൻ്റെ ദുർഗന്ധം കൊണ്ട് ഏറെ പ്രയാസപ്പെടുകയാണ്. വളരെ തിരക്കുള്ള അങ്ങാടിയാണ് മണാശ്ശേരി. തൊട്ടടുത്ത് ഹോട്ടലുകളും അതേപോലെ തന്നെ പലചരക്ക് കടയൊക്കെയുള്ള തൊട്ടടുത്തുള്ള ആ തോട്ടിലാണ് കക്കൂസ് മാലിന്യം ഇന്നലെ രാത്രി സാമൂഹ്യ ദ്രോഹികൾ കൊണ്ട് തള്ളിയത്. വേനൽ കടുത്തപ്പോൾ ഈ വെള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന തോടായിരുന്നു അത്. അതിലാണ് ഈ ഒരു വൃത്തികേട്. ഇന്നലെ ആ ഉത്സവത്തിൻ്റെ ഇത്രയും തിരക്കുള്ള ആളുകളുണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടൊരു വൃത്തികെട്ട ജോലിയാണത്, ഒരു പണിയാണത്. മാലിന്യം തള്ളിയതിന് തൊട്ടടുത്തുള്ള വ്യാപാരികൾ നഗരസഭാധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തി. തോട്ടിൽ തള്ളിയത് ഹോട്ടലുകളിൽ നിന്നും ഒഴിവാക്കുന്ന മലിനജലമാണെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജലസ്രോതസ്സിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇപ്പം കക്കൂസ് മാലിന്യം തള്ളിയായിട്ട് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. പരിശോധനയിൽ കക്കൂസ് മാലിന്യം അല്ല എന്നുള്ളതാണ് കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇത് ഏതോ ഹോട്ടലിൽ നിന്നോ അതുപോലത്തെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ഉള്ള സോക്കേജ് പിറ്റ് എന്നുള്ള മാലിന്യമായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഇത് ആ സമയത്താണ്, ഇന്നലെ പുലർച്ചക്കോ മറ്റോ ആണ് ഇവിടെ തള്ളിയിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഏതാണ് വണ്ടിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ശക്തമായ നടപടി എടുക്കാൻ പറ്റും. ഫൈനുൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ പറ്റും. മാലിന്യത്തിന് മുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഉദ്യോഗസ്ഥർ ശുചീകരിക്കുകയും ചെയ്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും റോഡരികിലും ജലസ്രോതസ്സുകളിലും മാലിന്യം തള്ളുന്നത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. CCTV ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CTV പ്രാദേശിക വാർത്ത മുക്കം.